ഹായ് ഹലോ, എല്ലാവരും കണ്ടായിരിക്കുമല്ലേ നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടുണ്ട് കസ്റ്റമർ പറ്റിച്ച ഒരു പറ്റിപ്പ് അല്ലേ. സത്യമായിട്ടും അവരെന്നെ നന്നായിട്ട് മനഃപൂർവ്വം, അറിയാതെയൊന്നും അല്ല, മനഃപൂർവ്വം എന്നെ പറ്റിച്ചതാണ്. എന്തിട്ടാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്തിട്ടാണോന്ന് വെച്ചാൽ, പക്ഷേ മനഃപൂർവ്വം എന്നെ പറ്റിച്ചത് തന്നെയാണ്. വളരെ വിഷമം തോന്നിയൊരു ദിവസമാണ്, നല്ല വിഷമം തോന്നിയൊരു ദിവസമാണ്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നല്ല അന്യായ മഴയാണ്, മഴയും നമ്മുടെ സിറ്റൗട്ടിൽ അത്രയും വെള്ളം കയറി നിൽക്കുകയാണ്. വെള്ളമാണ്, അത്രയും വെള്ളം, നല്ല മഴയാട്ടോ. നല്ല മഴയാണെങ്കിൽ ഇങ്ങനെ വെള്ളം വരുള്ളൂ. അപ്പോൾ സംഭവത്തിലൊക്കെ കടക്കാൻ എന്താണെന്ന്, അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയാം. 1 കിലോ റെഡ് വെൽവെറ്റിൻ്റെ ഓർഡർ തന്നു. ഓർഡർ തന്നത് പറഞ്ഞ് അവർ ഒരു ഡിസൈൻ അയച്ചിരുന്നു, ആ ഡിസൈൻ സെയിം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, സെയിം ചെയ്യാം. പിന്നെ കളറ്, പിന്നെ കളർ റെഡാണ്. അപ്പോൾ ഞാൻ പിക്ചർ ഇതിനകത്തോട്ട് ഇടാമേ. അപ്പോൾ എന്നോട് 25-ാം തീയതി ഒരു ഡേറ്റ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓർഡർ, പാർട്ടി സെറ്റോട് കൂടിയിട്ടുള്ള ഒരു ഓർഡർ, 1700 രൂപ. ഞാൻ റേറ്റ് ഒരുപാട് കുറച്ചിട്ട്, എല്ലാം പാർട്ടി സെറ്റ് എന്ന് പറഞ്ഞാൽ കപ്പ് കേക്ക്, ഡോണറ്റ്, എല്ലാം അങ്ങനെ പാർട്ടി സെറ്റ് പറഞ്ഞു. ഞാൻ റേറ്റ് ഒരുവിധമൊക്കെ കുറച്ചിട്ട് ഞാനിങ്ങനെ ഇത്ര തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ചേച്ചി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അഡ്വാൻസ് ഒരു 300-500 എങ്കിലും ഗൂഗിൾ പേയിൽ ഈ നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വൈഫാണ്, ഒരു ലേഡിയാണ് എനിക്ക് ഈ ഓർഡർ ഫസ്റ്റ് തന്നത്. അപ്പോൾ എൻ്റെ പറഞ്ഞു ഓക്കെ ചേച്ചി, എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 25-ാം തീയതിയാണേ. 25-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നടന്നിട്ട് കുറച്ച് ഒരു മാസം, 1.5 മാസമായി. 25-ാം തീയതിയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 24-ാം തീയതി അങ്ങോട്ട് പറഞ്ഞു നാളെതല്ലേ ഓർഡർ എന്ന് പറഞ്ഞു. എനിക്ക് അഡ്വാൻസ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചോദിച്ചത്, അല്ലെങ്കിലും ഒന്നുകൂടി കൺഫേം ചെയ്യാം. അപ്പോൾ പറഞ്ഞു ചേച്ചി ശരി, നാളെയല്ല വേണ്ട, എനിക്ക് 29-ാം തീയതിയിലേക്ക് മതി. പിന്നെ പാർട്ടി സെറ്റ് ഒന്നും വേണ്ട, എല്ലാം കൺഫേം ചെയ്തതാണ്, എത്രയാണ് എത്രയാണെന്ന് വെച്ചിട്ട്. പാർട്ടി സെറ്റ് ഒന്നും വേണ്ട, കേക്ക് മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴെന്നോട് സംസാരിച്ചത് അവരുടെ ഹസ്ബൻഡാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പോൾ എത്രയാവും ചേച്ചി? മിറർ ഗ്ലേസ് ഉള്ള ഒരു ഡിസൈനാണ്, നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഞാൻ ചെയ്തു വെച്ചത്. അപ്പം 850 ആണ് റെഡ് വെൽവെറ്റ് ചീസ് ക്രീം ഫ്രോസ്റ്റിങ് വരുന്നത്. ഞാനൊരു 50 കൊണ്ട് ഇട്ടിട്ട് 900 പറഞ്ഞു, ഡെലിവറി ഞാൻ ഫ്രീ തരാം എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അഡ്വാൻസ് ഒരു 300 സെൻഡ് ചെയ്യുക എൻ്റെ പിന്നെ ഗൂഗിൾ പേയിലോട്ടെന്ന് പറഞ്ഞു. പറഞ്ഞു അയ്യോ ചേച്ചി, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കാശില്ല, ഞാൻ പിന്നെ വരുമ്പോൾ തന്നാൽ പോരേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു കഷ്ടകാലത്ത് ഞാൻ പറഞ്ഞു ഓക്കെ ശരി, തന്നാൽ മതി. ഞാൻ അങ്ങനെ പറയുന്നവരടുത്ത് പിന്നെ ഞാൻ നിർബന്ധിച്ചിടാൻ പറയാറില്ല, പക്ഷേ ഇതിന് ശേഷം ഞാൻ പറയും കേട്ടോ. എനിക്ക് ഇട്ടാലേ, അഡ്വാൻസ് ഇട്ടാലേ ഞാൻ ചെയ്യത്തുള്ളൂ, ഇത്ര മാറിയാന്നുള്ളവരാണെങ്കിൽ കൂടി. അപ്പോൾ അങ്ങനെ അഡ്രസ്സ് ചോദിച്ചു, അഡ്രസ്സ് ഫോൺ നമ്പരും ഒക്കെ ചോദിക്കുമല്ലോ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെലിവറി ബോയുടെ അല്ലേ കൊടുക്കുന്നത്, അപ്പോൾ അവർക്ക് അഡ്രസ്സൊക്കെ സെൻഡ് ചെയ്യണം. അഡ്രസ്സ് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു ചേച്ചി, ഞാനിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, പിന്നെ 1 മാസം ആയതുള്ളൂ, എനിക്ക് കറക്റ്റ് അഡ്രസ്സ് അറിയില്ല എവിടെയാണെന്ന് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അവരോടത്ത് എനിക്ക് കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞാലേ അവർ കൊണ്ടുവരത്തുള്ളൂ. എങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു സ്കൂളോ ബാങ്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള പ്ലേസ് ഉണ്ടല്ലോ, അതിൻ്റെ അത് ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഞാൻ ഇപ്പോൾ ഉറങ്ങുവാണ്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 24-ാം തീയതി രാവിലെയാണ് വിളിച്ചത്. അപ്പോഴത്തേക്ക് ഞാൻ വെച്ചാൽ ശരിയായിരിക്കും, ഒരു 10 മണിക്കൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 12 മണിക്കുള്ളിൽ ഇത് അഡ്രസ്സ് അയച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഞാൻ കേക്കെല്ലാം ചെയ്തു കേട്ടോ, കാരണം 2 ഓർഡറോ മറ്റോ ഉണ്ടായിരുന്നു എനിക്കന്ന്. ഇതിപ്പോൾ നടന്നിട്ടൊരു 2 മാസമായി, മാർച്ചിലാണ് നടന്നത്. അപ്പോൾ 2 ഓർഡറോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചെയ്തിട്ട് അന്ന് എനിക്ക് നമ്മുടെ കാറിൻ്റെ ഡെലിവറി ഉള്ള ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ നമ്മളെല്ലാവരും കൂടി കാർ എടുക്കാനായിട്ട് 11 മണിക്ക് പോയി, പിന്നെ തിരിച്ച് വന്നു, കാർ എടുത്തിട്ട് വന്നു, പിന്നെ ഞങ്ങൾ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ 1-2 മണിയൊക്കെ. അപ്പം ഞാൻ അഡ്രസ്സ് അവർ ഇതുവരെയും സെൻഡ് ചെയ്ത് തന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ഡെലിവറി ബോയിൻ്റെ ഇവിടെ കൊടുത്തില്ലല്ലോ. അപ്പം ഞാൻ വീണ്ടും വിളിച്ച് 2-3 തവണ വിളിച്ചിട്ട് എടുത്തില്ല, അയാൾ എടുത്തില്ല. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് എടുത്ത് പറഞ്ഞു അയ്യോ ചേട്ടാ ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഹസ്ബൻഡിനെ സംസാരിച്ചത്, അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു മരണമാണ് എൻ്റെ വീട്ടിന്. ആദ്യം പറഞ്ഞു ഓപ്പോസിറ്റ് ഒരാൾ മരിച്ചു, ഞങ്ങൾ വീട്ടിലാണ് ബോഡി കൊണ്ടുവച്ചിരിക്കുന്നത്, കൊറോണ ടെസ്റ്റ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ പറഞ്ഞു വീട്ടിൻ്റെ അടുത്ത് ഓപ്പോസിറ്റ് അല്ല, വീട്
വീട്ടിനോട് ചേർന്നിരിക്കുന്ന വീട്. പിന്നെ പറഞ്ഞു അവരെ മക്കള് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടില്ല, വന്നിട്ട് ആണ് സംഭവങ്ങൾ. അപ്പൊ ഈ കൊറോണ ഇത്രയും കൂടിയിട്ടില്ലായിരുന്നു. പിന്നെ പറഞ്ഞ് ഞങ്ങളെ ഓണറാണ്, വീട്ടിന്റെ ഓണർ ഹൗസ് ഓണറാണ്, അപ്പോൾ ഇന്ന് എന്തായാലും കേക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഏകദേശം സമയം ഒരു 3:30 ആയി. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കൺഫേം എനിക്ക് പറയണം, അപ്പം നിങ്ങൾ എപ്പോഴാണ് കേക്ക് എടുക്കാൻ വരും? ഞാൻ എന്തായാലും കേക്ക് എടുക്കും ചേച്ചി, എനിക്ക് കേക്ക് വേണം. അല്ല, ഇന്ന് കേക്ക് വേണ്ട എന്നല്ല പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും എടുക്കും, 8 മണിക്കുള്ളിൽ ഞാൻ വന്നെടുക്കും. ഞാൻ പറഞ്ഞു 8 മണിക്ക് ഡെലിവറി അങ്ങോട്ട്, അല്ല 8 മണിക്ക് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 8 മണിക്ക് ഡെലിവറി ചെയ്യത്തില്ല, 6 മണി വരെ ഡെലിവറി ഉള്ളൂ. അപ്പം പറഞ്ഞു ചേച്ചി ഞാൻ വന്നെടുക്കാം, എനിക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തന്നാൽ മതി, ഞാൻ വന്നെടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി, ഒരു 5:30 ആകുമ്പോൾ എന്നെ വിളിക്കും. അപ്പം ഞാൻ അപ്പോഴേ എനിക്കൊരു ഭയങ്കര ഒരു ഡൗട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പം അവരവസ്ഥ അങ്ങനെ ആയിരിക്കും, നമുക്കറിയില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 5:30, ഞാൻ ക്ഷീണം കാണണം കാരണമൊന്ന് കിടന്നിട്ട് ഒരു 5:30 ആയപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് 2-3 തവണ വിളിച്ചിട്ടാണ് എടുത്തത്. എടുത്തപ്പോൾ പറഞ്ഞു ചേച്ചി ഇതുവരെയും ബോഡി എടുത്തിട്ടില്ല, ഞാൻ എടുക്കുമ്പോൾ എന്തായാലും വരും. അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ പൂജിക്കാനൊക്കെ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് കാറ് എടുത്ത ദിവസമാണല്ലോ, അപ്പം കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ ഒരു 8:30 ആകുമ്പോൾ ഞാൻ വീണ്ടും ഹസ്ബൻഡിനെ കൊണ്ട് വിളിപ്പിച്ചു. അപ്പം ചേട്ടാ ഇന്ന് ഇതുവരെയും അവരെ മക്കൾ വന്നിട്ട് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു രാവിലെ വന്നെടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാനൊരു രാവിലെ 8:30 ആയിട്ട് ഞാൻ വിചാരിച്ചു വിളിക്കണോ, പിന്നെ ഞാൻ വിചാരിച്ചു വിളിക്കണോ വേണ്ടത് നല്ല ഡൗട്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായി, അപ്പോൾ ചേട്ടാ അപ്പോഴേ പറഞ്ഞത് ഒരു പറ്റിപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതിനു മുമ്പേ ഞാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടോ മറ്റോ എടുക്കുക, എനിക്ക് വേറെ ഓർഡർ പിറ്റുന്ന രണ്ടോ മൂന്നോ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലമില്ല, എല്ലാം കൂടെ വയ്ക്കാനായിട്ട് സിംഗിൾ ഡോറുള്ള ഫ്രിഡ്ജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രിഡ്ജിൽ സ്ഥലമില്ല വയ്ക്കാനായിട്ട്, ഒരു കാര്യം ചെയ്യും ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞു ഇല്ല ചേച്ചി, ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് വിശ്വസിപ്പിച്ചു. രാവിലെ ആയിട്ട് ആളിൻ്റെ അനക്കം ഇല്ല, ഒരു 10 ആയി 12 ആയിട്ട് അനക്കമില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ച പറ്റിപ്പ് തന്നെയാണ്. അപ്പോൾ ഞാനൊരു 12 ആയപ്പോൾ അപ്പോഴേ വിളിച്ചുള്ളൂ കേട്ടോ, അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. എന്നിട്ട് പിന്നെ ഞാൻ മെസ്സേജ് ഇങ്ങനെ ഞാൻ ഇട്ടു, ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടായിരുന്നെങ്കിൽ അപ്പോഴേ പറയായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് എന്നോട് ചെയ്തത്. ഇത് നമ്മളൊരു കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ടൊരു ജോലി അല്ലെന്ന് കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ ഹോം ബേക്കേഴ്സിനും അറിയായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളെ ജോലിക്കിടയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, കാശിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് നമ്മുടെ ഒരു എൻ്റെ സംബന്ധിച്ച് എനിക്കൊരു ഫാഷനല്ല ഈ ഒരു ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമാണ്. ചിലർ ചെയ്യുന്നത് ഫാഷനിങ്ങിന്, അതായത് ഒരു ഹോബിക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്, വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നവരാണ് അധികവും. അപ്പോൾ എനിക്കൊരു വരുമാനമാണ്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല വിഷമമായി, കാരണം ഈ ഒരു കേക്ക് ഞങ്ങളങ്ങനെ വീട്ടിൽ ഫങ്ഷൻ, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുപോലെ അങ്ങനെയുള്ള ഫങ്ഷൻസിന് 1/2 കിലോ കേക്ക് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കിയാലും ഞങ്ങളത് ചേട്ടൻ്റെ ഓഫീസിൽ കൊടുത്തുവിടും, അല്ലാതെ ഞങ്ങൾ കഴിക്കത്തില്ല. 1/2 കിലോ ഒക്കെ ഞങ്ങളെ കൊണ്ട് ഞാൻ കഴിക്കത്തില്ല, എന്തായാലും ഒരു പീസോ മറ്റോ കഴിക്കും, അവർ രണ്ടുപേരും മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഈ കേക്ക് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ചേട്ടൻ്റെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും, അപ്പോഴത്തേക്ക് അവിടുത്തെ ഫ്രണ്ട്സ് കുറച്ച് പിള്ളേർ പയ്യന്മാരുണ്ട്, അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുത്തു പിറ്റെന്ന്. അവർക്ക് അല്ല, പിറ്റെന്നല്ല, അന്ന് വൈകുന്നേരം തന്നെ. അപ്പോൾ ഈ പിറ്റെന്ന് ഈ ചെറുക്കൻ വരാമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ അതിൽ നിന്നൊരു പയ്യനെ വിളിച്ചിട്ട് അവനോട് വന്നെടുത്തിട്ട് പോകാൻ പറഞ്ഞു. അവൻ വന്നെടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി, കാരണം എനിക്ക് അന്ന് പിറ്റെന്നത്തേക്ക് ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും ഇനി ഞാനൊരു തീരുമാനം എടുത്ത എന്താന്ന് വെച്ചാൽ, ഇനി ആരെന്നായാലും പൈസ വാങ്ങിക്കാതെ, പകുതി പൈസ എങ്കിലും വാങ്ങിക്കാതെ ഞാൻ ഓർഡർ എടുക്കത്തില്ല എന്നൊരു തീരുമാനമെടുത്ത്. ചേട്ടൻ്റെ ഇത് നല്ല പഴക്കം കിട്ടി. അപ്പോൾ ഇത് ഒരുപാട് തവണ ആലോചിച്ചിട്ടാണ് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഹോം ബേക്കേഴ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം എന്നെപ്പോലെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ആർക്കെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.